ജബലാലി ഇന്ന് ഫോൺ ചെയ്തപ്പോഴും പൽപ്പിന് ചേച്ചി എന്നോട് പറഞ്ഞതാ എയർപോർട്ടിൽ വരാന്ന്. സത്യം പറ മോനേട്ടാ, ഇതിനിടയിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്തുകൊണ്ട് പൽപ്പിന്റെ ചേച്ചി പിള്ളേരെ എന്നെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ വന്നില്ല? നമ്മൾ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അത് ശരിയായൊരു ഉത്തരവല്ലല്ലോ. അതൊക്കെ പോട്ടെ, ഒരുക്കങ്ങളൊക്കെ ആയ എനിക്ക് മൂന്നാല് ദിവസം മുമ്പ് വേണമെങ്കിൽ വരാമായിരുന്നു, പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു. വന്നാൽ ചിലപ്പോ എന്റെ കൺട്രോൾ പോയി ഒന്നവളെ കാണണമെന്ന് തോന്നിയാലോ. ഫോട്ടോ ചിക്കൻ മസാല വീണപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു പുതുമയാവട്ടെ. കല്യാണ പെണ്ണിനെ കല്യാണ പന്തൽ ആ നിമിഷം ആദ്യമായി കാണുക, അതൊരു ത്രില്ലല്ലേ. മോനേട്ടൻ കുട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല, ധാരാളം സംസാരിക്കുന്ന ടൈപ്പാണോ അതോ മിണ്ടാ പൂച്ചയാണോ? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോ ഞാൻ ഓടുകയായിരുന്നു. അതുവരെ ചില ചില്ലറ ഷോപ്പിങ്ങിൽ ഞാൻ മുഴുകിയിരിക്കുകയായിരുന്നു. ഭംഗിയുള്ള ചില ലേഡീസ് വാച്ചുകൾ, കമ്മലുകൾ, ആർക്കാണെന്ന് പറയണ്ടല്ലോ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന രാമനാട്ടുകരയിലുള്ള ഒരു വാസുദേവൻ, അവൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ കൈ വറച്ചത് അവിടെ പാട്ടാ. വീഡിയോ ക്യാഷ് ലാഭാവം മാച്ചു കളഞ്ഞു. അങ്ങനെ കല്യാണ ക്യാഷിൽ ഇപ്പൊ താലി കെട്ട് മാത്രമില്ല. എനിക്കങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായി. പക്ഷെ 10,000 പേര് ആ സമയത്ത് നമ്മളെ മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ, ഓ അതൊക്കെ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്നല്ലേ. മോഹനേട്ടന് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഓർമ്മയില്ല. ഞാൻ വെറുതെ ഓർത്തു, കാറ് വന്ന് നിൽക്കുമ്പോ ആദ്യം കാണുന്ന അമ്മാവനെ ആയിരിക്കും. എന്റെ യാത്രയൊക്കെ സുഖമായിരുന്നു. ഓ ബാല, ഈ സാധനമൊക്കെ അകത്ത് വെക്കി. പന്തല് കൊള്ളാം, കുറച്ചുകൂടെ അലങ്കാരങ്ങളാകാമായിരുന്നു അല്ലേ. ഒരു കല്യാണത്തിന്റെ തലേദിവസം കാണേണ്ട ഒച്ചയും ബഹളം ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഓ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ, നിങ്ങക്ക് ഇളയച്ചനോടുള്ള പഴയ സ്നേഹമൊക്കെ പോയി. എന്താ എയർപോർട്ടിൽ വരാത്തെ? അതിന് ശിക്ഷയുണ്ട്, ചോക്ലേറ്റ്സ് ഉടുപ്പൊന്നും തരില്ല. എവിടെ അമ്മ? റൈറ്റ് ടൈമിന് ഫ്ലൈറ്റ് എത്തിയോ? കുശല പ്രശ്നങ്ങളിൽ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. പൽപ്പിന്റെ ചേച്ചി എന്നെ വഞ്ചിച്ചു. മാധവിയമ്മ കുറച്ച് ചായ, ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്, ചെന്ന് കുളിക്ക്. ഈ തണുത്ത സ്വീകരണത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അറിഞ്ഞോ അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇവനൊന്നും കഴിച്ചിട്ടില്ലട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. 10-32 വർഷമായിട്ട് സ്ഥിരമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഞാൻ, അതുകൊണ്ട് അത് കളാ. എന്താ കല്യാണത്തിന് ആരെ ക്ഷണിച്ചില്ലേ? നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പോലും കാണുന്നില്ലല്ലോ. അത് ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി കുളിച്ചിട്ട് വാ. കുളി, ഇത് കേട്ടതൊന്നും തുമായെന്ന് ഞാൻ ഇവിടം വരെ വന്നത് കുളിക്കാനാണ്. കുളിച്ചേക്കാം. കുളി കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ട? നിനക്ക് 2 മാസത്തെ ലീവ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ ആ കുട്ടിയുടെ വിസ ശരിയാവുകയാണെങ്കിൽ അതിനു മുമ്പ് കടക്കും. അവിടെ ഫുൾ ഗ്യാങ് കാത്തിരിക്കുകയാണ്. നീ ഇരിക്കേ. എല്ലാം ശാന്തമായി ക്ഷമയോടെ നീ കേൾക്കണം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ സംഭവിച്ചതൊക്കെ നിന്റെ നന്മ കൊണ്ടാണെന്ന് കരുതിയാൽ മതി. കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ സ്ഥിതി? 2 മാസം ഉണ്ടല്ലോ. പത്മിനി ചേച്ചി നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പറയാണ്, ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. ഇന്നലെ രാത്രി ഫോൺ വരെ ഉണ്ടായത് അവരുടെ വീട്ടിൽ നിന്ന്. ആ കുട്ടി മറ്റാരോ ആയി സ്നേഹത്തിലാണെന്നും അയാളുടെ കൂടെ ആരും അറിയാതെ ഒളിച്ചോടിപ്പോയിരുന്നു. വായനക്കാരുടെ കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമടായിട്ട് ആഫീസിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് കുറച്ച് ഞാനെങ്കിലും എടുത്തു. എല്ലാവരും ഞെട്ടിയിരിക്കുക.
സാഹിത്യകാരന്റെ ദുബായ് ഫ്ലാഷ് ബാക്ക് കലക്കിയിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. വായിച്ചു നോക്ക്, ഏത് തെണ്ടിയുടെ കൂടെയാണ് എച്ച് ഒളിച്ചോടിയത്? ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പ എവിടെ? അവൻ ചത്തോ അതോ പ്രസവിച്ചോ? നോക്ക്. പറഞ്ഞതുപോലെ അവനിപ്പ എവിടെ? സാഗറിനെ അയാളെ അറിയില്ലേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തിനാ അയാളെ കാണണം? കാണണല്ലോ, സാഹിത്യകാരനും അയാളും കണ്ടുമുട്ടുന്നതല്ലേ അടുത്ത ലക്കം. ഓഹോ, അങ്ങനെയാണോ അടുത്ത ലക്കം? എന്നാലല്ലേ ഒരു സംഘട്ടനത്തിനും അഞ്ചാറ് കിണ്ണൻ ഡയലോഗിന് ചാൻസ് ഉള്ളൂ. സാഹിത്യകാരനെ ചതിച്ച് അവന്റെ മോന്തക്കിട്ട് പടപടാന്ന് രണ്ടെണ്ണം കൊടുക്കുന്നത് വായനക്കാരനെ എന്തൊരു കൊരുത്തെരുപ്പായിരിക്കും. സാഗർ ബുദ്ധിമുട്ടണ്ട, ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അല്ല ഞങ്ങളേറ്റു. ഞാൻ മഞ്ചാടി വാരികയുടെ മുതലാളി മാമച്ചൻ, മാമച്ചൻ മുതലാളി എന്ന് വിളിക്കും. ഇത് തഹസിൽദാർ രാമകൃഷ്ണൻ. വിശേഷിച്ച്? വിശേഷിച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ചില്ലറയൊന്നുമല്ല പാടുപെട്ടത്. കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. കാര്യം എന്താ? കാര്യം ഇവരിവിടെ നിൽക്കുമ്പോ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റിയ വിഷയമല്ല, അതാ ഞങ്ങൾ കിടന്ന് പരിഗണിക്കുന്നത്. നിങ്ങൾ കാര്യം പറയും മിസ്റ്റർ. സാഗർ കോട്ടപ്പുറത്തിന്റെ ഗസറ്റഡ് യക്ഷി വായിക്കാറുണ്ടോ? ഇല്ല. ഓ, അതെന്റെ മഞ്ചാടിയിലെ തുടരനാ. ഗസറ്റഡ് യക്ഷി എന്ന് വെച്ചാൽ തഹസിൽദാർ പ്രിയദർശിനി, പഴയ പ്രിയദർശിനി. ഇവൾ നായകനെ ചതിക്കുന്നു എന്ന് വെച്ചാ കല്യാണ തലേന്ന് കാമുവന്റെ കൂടെ ഒളിച്ചോടുന്നു. നോവൽ അവിടെ സ്വടംബ്രേക്കിട്ട് പോലെ നിൽക്കുക. ഒളിച്ചോടിയിട്ട് പിന്നെന്താ സംഭവിച്ചത്? ആ കാമുകൻ വേറെ പെണ്ണ് കിട്ടിയെന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി. അതെങ്ങനെ സംഭവിച്ചു? ഇതന്വേഷിക്കാനാണോ കാർ എടുത്ത് പുറപ്പെട്ടത്? നിങ്ങൾ കാരണം വിദ്യാസാഗർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം തുടങ്ങി. ഇറങ്ങണം മിസ്റ്റർ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഗസറ്റഡ് യക്ഷിയുടെ അടുത്ത് പിന്നെ വണ്ടി വിടുവോ? ഞാൻ പഴയ വിദ്യാസാഗർ. കണക്കുകൾ തീർക്കുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇരിക്കൂ ഇരിക്കൂ യക്ഷി. എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ്. കേസ് പിൻവലിച്ചാലും മാപ്പ് പറഞ്ഞാലും അതൊന്നും ചെയ്ത് തെറ്റിനുള്ള ശിക്ഷയാവില്ല. വേണ്ട വേണ്ട, കേസൊന്നും പിൻവലിക്കേണ്ടെന്ന് വക്കീലിനോട് ഞാൻ പറഞ്ഞല്ലോ. മാപ്പും പറയണ്ട, കേസ് പിൻവലിക്കാത്ത മാപ്പ് പറയാത്ത നിന്നെയാണ് എനിക്ക് ആവശ്യം. അക്കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. നീ എന്നൊരു കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയല്ലോ, അവനിപ്പോ എവിടെ? പറയൂ കുട്ടി, അവനിപ്പോ എവിടെ? അവൻ മറ്റൊരു പെണ്ണിനെ കെട്ടി സുഖമായി ജീവിക്കുന്നു അല്ലേ? അതെന്തെ പറ്റി? നിന്നെ മടുത്തപ്പോ അവൻ നിന്നെ ഉപേക്ഷിച്ചോ? അതോ നിനക്ക് മടുത്തപ്പോ നീ അവനെ ഉപേക്ഷിച്ചോ? അങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനു ഞാനുമായിട്ടുള്ള കല്യാണത്തിന് സംബന്ധിച്ചു? അത് നീ നിന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയതാവാം. എനിക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷമെങ്കിലും അതറിയിക്കാൻ എനിക്കൊരു ഫോൺ കോൾ. നീ എന്തേലും ചെയ്തില്ല? സങ്കല്പത്തിൽ മാത്രം കണ്ട പെൺകുട്ടിയെ സ്നേഹിച്ച വിഡ്ഢിയായ വിദ്യാസാഗറിന് ഒരു ഫോൺ കോൾ. നിനക്ക് തരാൻ ദിവസങ്ങളോളം സ്വരുക്കൂട്ടി വെച്ച 100 കൂട്ടം സമ്മാനങ്ങളുമായി കല്യാണ തലേന്ന് വീട്ടിലെത്തിയ മണ്ടനായ വിദ്യാസാഗറിന് ഒരേ ഒരു ഫോൺ കോൾ. നീ എന്തുകൊണ്ട് ചെയ്തില്ല? പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കാതിരിക്കുന്ന എങ്ങനെ പറയൂ? ഇത്രയും വലിയ ഷോക്ക് തന്ന് എന്റെ ജീവിതം നശിപ്പിച്ചെന്തിനാ? പറയൂ. ഗൾഫിലെ കൂട്ടുകാരും പരിചയക്കാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരുടെ മുൻപിൽ നീ എന്നെ പരിഹാസ്യനാക്കി. നാണക്കേട് കാരണം ഞാൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയില്ല. അങ്ങനെ നല്ല ശമ്പളം ഉണ്ടായിരുന്ന എന്റെ ജോലി പോയി. ജീവിതത്തോടെ എനിക്ക് പകയായി. നാടും വീടും വിട്ടു, കുടിച്ചിലേക്ക് കേട്ട് ഓടെ കടന്നു. എന്നിട്ടും സങ്കടങ്ങൾ തീരാതെ വന്നപ്പോ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ എഴുതി. അങ്ങനെ അടി, ഞാനൊരു പീറ എഴുത്തുകാരനായത് അറിയാമോ നിനക്ക്? വിടില്ല നിന്നെ ഞാൻ. എന്തിനെന്നെ നീ ചതിച്ചു എന്ന് പറയാതെ വിടില്ല. പറ. എനിക്കൊന്നും പറയാനില്ല. എന്റെ കൊന്നോളൂ,
സന്തോഷത്തോടെ ഞാൻ മരിക്കും. എന്നാൽ എന്റെ ചോദ്യത്തിന് നീ മറുപടി പറയില്ല. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഞാൻ അർഹിക്കുന്നില്ല. അപ്പ പറയില്ല എന്നാ കേട്ടോളൂ. ഒറ്റയടിക്ക് നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല. അണു അണുവായി നീ നശിക്കണം. ഞാൻ അനുഭവിച്ച വേദനയുടെ നൂറിരട്ടി അനുഭവിച്ച് നീറി നീറി നീ മരിക്കണം. അത് കാണാനാവും സാഗർ കോട്ടപ്പുറം ഇനി കാത്തിരിക്കുന്നത്.